മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തിൽ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈത്താക്കാലം. കൈത്ത എന്ന സുറിയാനി പദത്തിന് വേനൽ എന്നാണ് അർത്ഥം. വേനൽക്കാലം വിളവെടുപ്പിന്റെ കാലമാണല്ലോ. അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് കൈത്താക്കാലം വിളവെടുപ്പിനെ അനുസ്മരിക്കുന്ന കാലമാണ്. ഇത് ഭൗതികമായ വിളവെടുപ്പല്ല, മറിച്ച് കഴിഞ്ഞ കാലത്തില് സ്ലീഹാക്കാലത്തില് നമ്മൾ അനുസ്മരിച്ച 12 സ്ലീഹന്മാരുടെ ധൈര്യപൂർവമായ സാക്ഷ്യത്തിന്റെ ഫലമായി, ഉദ്ധിതനായ മിശിഹായിക്ക് അവർ നൽകിയ സാക്ഷ്യത്തിന്റെ ഫലമായി വിവിധ സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സഭാസമൂഹങ്ങളെ അനുസ്മരിക്കുന്ന, അവരുടെ വിത്തുവിതയ്ക്കലിന്റെ, സുവിശേഷ വിത്തുവിതയ്ക്കലിന്റെ ഫലമായി രൂപം കൊണ്ട ജന്മമെടുത്ത സഭാസമൂഹങ്ങള് അത് ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്ന, അർപ്പിക്കപ്പെടുന്നതിന്റെ അനുസ്മരണമാണ്, ഓർമ്മയാണ് ഈ കൈത്താക്കാലത്ത് നമ്മൾ കൊണ്ടാടുന്നത്. സ്ലീഹന്മാര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി മിശിഹായുടെ സഹനമരണോത്ഥാനങ്ങളെക്കുറിച്ചും അവന്റെ നാമത്തിൽ ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ചുമൊക്കെ പ്രഘോഷിച്ചപ്പോൾ അനേകരിൽ ഈശോയിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തിൽ മാമോദിസ മുങ്ങുകയും ചെയ്തു. അങ്ങനെ രൂപം കൊണ്ട ആ സഭാസമൂഹങ്ങളുടെ വളർച്ചയെയാണ്, അതുമൂലമുണ്ടായ ആ വിളവെടുപ്പിനെയാണ്, ആ വിളവെടുപ്പെല്ലാം ദൈവാരാധനയിൽ എത്തി നിൽക്കുന്നതായിരുന്നു. കാരണം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യവർഗം ദൈവത്തിലേക്ക് എത്തിച്ചേരുക, ദൈവത്തെ നാഥനും സൃഷ്ടാവും പരിപാലകനും കർത്താവുമായി ഏറ്റുപറയുക എന്നുള്ളതായിരുന്നല്ലോ. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യദൈവത്തെ അറിയുന്ന, ഈശോ മിശിഹായിലൂടെ അറിയുന്ന, ഈശോ മിശിഹായ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹങ്ങളുടെ, ആരാധനാ സമൂഹങ്ങളുടെ, സ്ലൈഹിക സഭകളുടെ രൂപീകരണത്തെയാണ് ഈ കാലത്തിൽ അനുസ്മരിക്കുക. 12 സ്ലീഹന്മാരുടെ ഓർമ്മ കൂടി ഇന്ന് സഭ കൊണ്ടാടുകയാണ്. സ്ലീഹന്മാർ ഓരോരുത്തരുടെയും തിരുനാളുകള് വർഷത്തിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും ജൂലൈ മാസം ആരംഭത്തിലാണല്ലോ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടിയത്, ദുക്രാന തിരുനാൾ. എങ്കിലും കൈത്താക്കാലത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച 12 സ്ലീഹന്മാരെയും ഒന്നിച്ച് സഭ അനുസ്മരിക്കുകയാണ്. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. കാരണം ഈശോ ഉദ്ധിതനായ മിശിഹാ തന്റെ ശിഷ്യന്മാരെ, സ്ലീഹന്മാരെ അയക്കുമ്പോൾ അവരെ സംഘമായിട്ടാണ് അയക്കുന്നത്. പരസ്യജീവിതകാലത്ത് തന്നെ അവരെ പ്രാക്ടീസിന് വേണ്ടി ഇവരെ അയക്കുമ്പോൾ രണ്ടുപേരെ വീതം അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഇപ്രകാരം ഉദ്ധിതനായ മിശിഹാ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 48 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഈ പെസഹാരഹസ്യത്തിന്റെ ഫലമായി ലഭ്യമായിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, ഈശോയുടെ നാമത്തിൽ ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുവാനുള്ള സാക്ഷികൾ നിങ്ങളാണ് എന്ന് ബഹുവചന രൂപത്തിലാണ് ഈശോ പറഞ്ഞത്. ഇതേ കാര്യം തന്നെയാണ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ലോകത്തിന്റെ അതിർത്തികൾ വരെ, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിൻ, റൂഹാ വന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ എന്നാണല്ലോ അവിടുന്ന് പറയുന്നത്. ഓർസലമിൽ ആരംഭിച്ച് യൂദയായാലും സമറിയായാലും കൂടെ ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ. അപ്പോൾ സ്ലീഹന്മാർ ഒറ്റക്കെട്ടായിട്ട് സ്ലൈഹിക കൂട്ടായ്മയിലാണ് ഈ സാക്ഷി നൽകുന്നത്. നടപടി പുസ്തകം തന്നെ 1 അധ്യായം 14 വാക്യത്തില് നഷ്ടപ്പെട്ടു പോയ യൂദാസിനെ, അല്ലെങ്കിൽ ആ 12 പേരിൽ ഒരുവൻ നഷ്ടമായപ്പോൾ അതിന് പകരമായിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചുകൂടുമ്പോൾ 1 അധ്യായം 14 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റ് 11 പേരോടും കൂടെ പത്രോസ് ലിഹ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ 2 അധ്യായത്തിലും പന്തക്കുസ്തായിൽ റൂഹ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കുന്ന സ്ലീഹന്മാര് സംസാരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് പത്രോസിനെ മാത്രമാണ് എങ്കിലും പത്രോസിന്റെ അധരങ്ങളിലൂടെ അവിടെ കൂടിയിരുന്ന ജനം ശ്രവിച്ചത് 12 സ്ലീഹന്മാരുടെയും സാക്ഷ്യമാകുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് എന്നാണ്. ഒരാളാണ് പ്രസംഗിക്കുന്നത്, പ്രഘോഷിക്കുന്നതെങ്കിലും അവർക്കെപ്പോഴും പറയാനുള്ളത് ഞങ്ങൾ ഈ രഹസ്യങ്ങൾക്ക്, ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാണ് എന്നാണ്. നടപടി പുസ്തകം തന്നെ 2 അധ്യായം 32 വാക്യത്തിലും 3 അധ്യായം 15 വാക്യത്തിലും എല്ലാം ഇത് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് കൊർണേലിയസിന്റെ ഭവനത്തിൽ വെച്ച് 10 അധ്യായം 39 വാക്യത്തിൽ ഇതേ കാര്യം തന്നെ പത്രോസ് പറയുന്നത് നമ്മൾക്ക് കാണാം. എന്താണ് ഇതിന്റെ അർത്ഥം? ആ സ്ലീഹന്മാരുടെ സംഘാത്മകതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർ ഒറ്റക്കെട്ടായിട്ടാണ് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ ഒന്നിച്ചാണ് നിന്നിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് റോമായിലെ
മാർപ്പാപ്പായുടെ ആ നേതൃത്വത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒന്നായി നിൽക്കുന്ന തിരുസഭയുടെ കത്തോലിക്ക സഭയുടെ ആ കെട്ടുറപ്പ് മറുതന്നെയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ നൽകുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ സാർവത്രിക സൂനകദോസ് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഒരു ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ലോകത്തെ അറിയിക്കുന്ന കാര്യം, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള സഭാവിശ്വാസികളും സഭാ നേതൃത്വവും എല്ലാം ഒരൊറ്റ സ്വരമായിട്ട് സ്വീകരിക്കുകയും തങ്ങളുടെ തന്നെ പ്രബോധനമായിട്ട് പ്രാദേശിക സഭകളിലും സമൂഹങ്ങളിലും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ശ്ലൈഹിക കൂട്ടായ്മയാണ് സഭയുടെ ബലം, തിരുസഭയുടെ ബലം അതുതന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാർപ്പാപ്പായെയും സിനഡിനെയും മെത്രാന്മാരെയും ഒക്കെ അനുസരിക്കേണ്ടത്. നമ്മൾ അനുസരിക്കുമ്പോൾ, അവരെ അനുസരിക്കുമ്പോൾ അവരെ അയച്ച മിശിഹായെ തന്നെയാണ് നമ്മൾ അനുസരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ കാര്യം വ്യക്തമാക്കുന്നതാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന, രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ആദ്യ പ്രവാചകനായ ഏലിയ, വ്യാജപ്രവാചകനായിരുന്ന ബാലിന്റെയും ദേവകനായിരുന്ന ബാലിന്റെയും അവരുടെ പ്രവാചകന്മാരെയും എല്ലാം പരാജയപ്പെടുത്തുന്നതിന് ഭാഗമായി അതിനുള്ള ഒരുക്കമായിട്ട് കർത്താവിന്റെ നശിപ്പിക്കപ്പെട്ടിരുന്ന ദേവാലയം, ആ ബലിപീഠം പുനരുദ്ധരിക്കുന്നതിന് ഭാഗമായിട്ട് 12 കല്ലുകൾ കൊണ്ടുവന്ന ആ ബലിപീഠം പുനരുദ്ധരിക്കുന്നത് കാണാം. ഈ 12 കല്ലുകൾ ഏലിയ തന്നെ പറയുന്നുണ്ട്, 12 ഗോത്രങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന്. 12 ഗോത്രങ്ങളിൽ നിന്നാണല്ലോ യാക്കോബിന്റെ 12 മക്കളിൽ നിന്നാണല്ലോ 12 ഗോത്രങ്ങൾ ഉത്ഭവിച്ചത്. അപ്പോൾ ഈ യാക്കോബിന്റെ പേരായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. ഈ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് യാക്കോബിന്റെ 12 മക്കളും അവരുടെ മക്കളുടെ മക്കളും ചേരുന്നതായിരുന്നു. അപ്പോൾ ഈ 12 കല്ലുകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ 12 ഗോത്രങ്ങളെയും യാക്കോബിന്റെ 12 മക്കളെയും ആയിരുന്നു. ഈ 12 ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ആ അടിസ്ഥാനത്തിന്മേലാണ് ഈ 12 യാക്കോബിന്റെ 12 മക്കളിന്മേലാണ് ബലിപീഠം ഏലിയ നിർമ്മിക്കുന്നത്. ആ ബലിപീഠത്തിലാണ്, അവിടെ അർപ്പിക്കുന്ന ബലിയിലാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയ ബലി സ്വീകരിക്കുന്നത്. അതാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അപ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? കർത്താവ് തന്നെയാണ് ദൈവം എന്ന് അവരേറ്റ് പറയുകയാണ്. ഇതാണ് സാക്ഷ്യത്തിന്റെ ലക്ഷ്യം. ഇതാണ് അത് പൂർവ്വപിതാക്കന്മാരുടെ സാക്ഷ്യമാണ് എങ്കിലും പുതിയ നിയമത്തിൽ സ്ലിഹന്മാരുടെ സാക്ഷ്യമാണെങ്കിലും എല്ലാം സത്യദൈവത്തെ തിരിച്ചറിയുന്ന ആ ആരാധനയിലേക്ക്, കർത്താവ് തന്നെ ദൈവം എന്നുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് ഇതിൽ സാക്ഷികളാകുന്നവരെ എത്തിക്കുന്ന, ഇതിന്റെ ഭാഗ്യം അനുഭവിക്കുന്നവരെ എത്തിക്കുന്ന, അതാണ് ലക്ഷ്യമെന്നുള്ളത് നമുക്കറിയാം. ഇതേ തുടർച്ച തന്നെയാണ് പഴയ നിയമത്തിലെ പ്രതീകങ്ങളിലൂടെയാണ് ബലിയർപ്പണം നടന്നിരുന്നതെങ്കിൽ സ്ലിഹന്മാരുടെ, ഈശോയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ തന്നെ ഈ ബലിവസ്തുവും ബലിയർപ്പകനുമായി മാറുകയാണ്. ആ മാതൃകയാണ് യഥാർത്ഥത്തിൽ സ്ലിഹന്മാർക്ക് ശക്തിയായി തീരുന്നത്. സ്ലിഹന്മാരുടെ പ്രവർത്തനം 5-ാം അധ്യായത്തിലേതാണല്ലോ രണ്ടാമത്തെ വായന. 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ സ്ലിഹന്മാരുടെ കരങ്ങളിലൂടെ ദൈവപ്രകാരമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. ഈശോയുടെ സാക്ഷികളായിരുന്നതുകൊണ്ട് ഈശോ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുവാനുള്ള അധികാരവും അവിടുന്ന് സ്ലിഹന്മാർക്ക് നൽകുകയാണ് വിട്ടത്. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. മിശിഹായുടെ വഴിയെ നടക്കുന്നവർക്ക് അവന്റെ അധികാരങ്ങളിൽ മാത്രമല്ല പങ്കുള്ളത്, അവന്റെ സഹനങ്ങളിലും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. കാരാഗ്രഹത്തിൽ അവർ അടയ്ക്കപ്പെടുന്നുണ്ട്. യഹൂദ നേതൃത്വത്തിന് അവർ അനിഷ്ടരായി ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈശോയുടെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് അവരോട് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ധൈര്യപൂർവ്വം അവർ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകി. അതുകൊണ്ട് തന്നെയാണ് അത്ഭുതകരമായ ജയിലിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് ദൈവത്തിന്റെ ദൂതൻ പുറത്തു കൊണ്ടുവന്ന് ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുവിൻ, മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവിൻ എന്ന് പറയുന്നത്. ഇതാണ് എന്നും ഈശോയിൽ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയുന്നത്. ഇത് തന്നെയാണ് ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നതിന് അവർക്ക് ശക്തി നൽകിയത്. യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിപരമായ മിശിഹാനുഭവമായിരുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാനുസരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുവാനുള്ള ആ ധൈര്യം അവർക്ക് ലഭിച്ചത് ആ മിശിഹാനുഭവത്തിന്റെ തീക്ഷ്ണത കൊണ്ടായിരുന്നു. നമുക്കും ഉണ്ടാകേണ്ടത് മിശിഹായുമായുള്ള ഈ വ്യക്തിപരമായ അനുഭവമാണ്. മിശിഹായെ വ്യക്തിപരമായി അനുഭവിച്ചാൽ നമുക്ക് മടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ പറയുക തന്നെ ചെയ്യും. ഞങ്ങൾ കണ്ടത്, അനുഭവിച്ചത്, പരിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചത്, ദൈവവചനത്തിൽ ശ്രവിച്ചതും മനസ്സിലാക്കിയതുമെല്ലാം ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ സത്യദൈവത്തെ ഞങ്ങൾ അറിഞ്ഞു. അവന്റെ ആരാധനയിലേക്ക് എനിക്ക് മറ്റുള്ളവരെ നയിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന അവസ്ഥ വരും. സ്ലിഹന്മാർക്ക് പീഡനമുണ്ടായി, അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ട്. സുരക്ഷിതെന്ന് കരുതിയിരുന്നത് നമുക്കും അത്ര സുരക്ഷിതമല്ല നമ്മുടെ വിശ്വാസ ജീവിതമെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിശ്ചയമായും വിശ്വാസത്തെ പ്രതി പീഡനം സഹിക്കേണ്ട അവസ്ഥ സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടാകും. ധൈര്യപൂർവ്വം നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈശോയുമായുള്ള വ്യക്തിബന്ധമാണ്.
ഈശോയെ വ്യക്തിപരമായി അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ അനുഭവിച്ചതും കണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്ന്. വേണ്ടി വന്നാൽ ജീവൻ പോലും ഈ വിശ്വാസത്തെപ്രതി ത്യജിക്കുവാനും രക്തസാക്ഷികളാകുവാനുമുള്ള ധൈര്യം നമുക്കുണ്ടാകണമെങ്കിൽ ഈ അനുഭവം ഉണ്ടാകണം. നിശ്ചയമായും ഇതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. അനതിവിദൂര ഭാവിയിൽ മതപീഡനം നമ്മയും കാത്തിരിപ്പുണ്ട്. അത് നമുക്ക് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നുള്ള അവസരമാണ്. അതൊരു പരാജയത്തിന്റെ അല്ല, നേട്ടത്തിന്റെ അവസരമാണ്. ഇവിടെ നമുക്ക് ജീവൻ, നമ്മുടെ ശരീരത്തെ നിഹനിച്ചാലും നമ്മൾ ജീവനിലേക്ക് കടക്കുകയാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഈ വിശ്വാസ സാക്ഷ്യത്തിന് നമുക്ക് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണല്ലോ സുവിശേഷം. ഈശോയെ ഫരിസേയൻ വിരുന്നിന് വിളിക്കുമ്പോൾ അവര് പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ആ മത്സരം കാണുമ്പോൾ അവിടുന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ പ്രമുഖ സ്ഥാനത്ത് പോയിരിക്കരുത്, അല്പം പുറകോട്ട് മാറിയിരിക്കുക. കാരണം നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായവൻ വിളിക്കപ്പെട്ടിരിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകാതിരിക്കാൻ വേണ്ടി, പുറകോട്ട് മാറേണ്ടി വന്നാൽ അത് അവസരമുണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ പുറകിൽ പോയിരിക്കുക. അപ്പോൾ വിളിച്ചവൻ വന്ന് നിങ്ങളെ ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്തും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിതനാകുമെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും. വ്യർത്ഥാഭിമാനത്തോടെ നമ്മൾ പെരുമാറരുത്, മിശിഹാനുയായികൾ വ്യർത്ഥാഭിമാനത്തോടെ പെരുമാറരുത് എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നുവെന്ന്. ദുരഭിമാനമായിരിക്കരുത് നമ്മെ നയിക്കുന്നത്. ഈശോ തന്നെ കൂട്ടിച്ചേർത്തല്ലോ, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 14-ാം അധ്യായം 11-ാം വാക്യം, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന്. ഈശോയുടെ മാതൃകയും ഇതുതന്നെയായിരുന്നു എന്ന് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്. ദൈവമായിരുന്ന അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യനായി കുരിശുമനോത്തോടും അവിടുന്ന് ശൂന്യനാക്കി. അതിനാൽ ദൈവം അവിടുത്തെ ഉയർത്തി. ഇതുതന്നെയാണ് ക്രിസ്തു ഈശോയെ അനുഗമിക്കുന്നവന്റെ വഴിയും ഇതുതന്നെയാണ് എന്നുള്ള കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തന്നെ ക്ഷണിച്ചവനോടും ഈശോ പറഞ്ഞു, നീ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ, വിരുന്ന് വയ്ക്കുമ്പോൾ നീ ക്ഷണിക്കേണ്ടത് തിരിച്ചു ക്ഷണിക്കുവാൻ സാധിക്കുന്നവരെയല്ല, മറിച്ച് തിരിച്ചു ക്ഷണിക്കാൻ കഴിവില്ലാത്തവരെ വേണം. ദരിദ്രരെയും മുടന്തരെയും അംഗഹീനരെയും പാവപ്പെട്ടവരെയും എല്ലാം ക്ഷണിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പ്രതിഫലം കാത്തുവയ്ക്കുന്നത് നീതിവിധിയുടെ ദിവസത്തിലേക്കായിരിക്കും. കർത്താവിനെയായിരിക്കും നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കുന്നത്, അവിടെ നിങ്ങൾ പ്രതിഫലം തരികയും ചെയ്യുമെന്ന്. കർത്താവിന്റെ മേശയിൽ വിരുന്നിന് ഇരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ വിരുന്നിലാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത്. ഇവിടെ അനുഭവിക്കുന്ന ഈ ദിവ്യ രഹസ്യങ്ങളിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് തീഷ്ണതയോടുകൂടി ഈ വിശ്വാനുഭവത്തിന്റെ തീഷ്ണതയിൽ അവിടത്തേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.